നമസ്കാരം. സംസ്ഥാന സർക്കാരിലെ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള അടിയിലേക്ക് മാറിയിരിക്കുകയാണോ? മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരംമുറിക്കലുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഉത്തരവും അതേ തുടർന്നുണ്ടായിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും രേഖകളും ഒക്കെയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവരുന്നത്. മുല്ലപ്പെരിയാർ കേസ് നാളെ സുപ്രീം കോടതിയിലും വരുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നതും മുല്ലപ്പെരിയാറിലെ മരംമുറിക്കൽ വിവാദം തന്നെയാണ്. ഇന്നത്തെ വാർത്താപ്പകലിൽ കണ്ട അസംഖ്യം വാർത്തകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടന്നുപോകുന്നു. അടുത്ത ഒരു മണിക്കൂറിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 24 വാർത്ത തുടങ്ങുന്നു. മുല്ലപ്പെരിയാർ മരംമുറിക്കൽ വിഷയത്തിൽ വനം ജലവിഭവ മന്ത്രിമാർ തമ്മിലുള്ള തർക്കം പരസ്യ പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മരംമുറിക്കാൻ അനുമതി നൽകുന്നതിന് സെക്രട്ടറി തല യോഗം ചേർന്നിട്ടില്ലെന്നും മിനിറ്റ്സിലെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞു. എന്നാൽ റോഷി അഗസ്റ്റിന്റെ ഈ വാദം തള്ളുന്നതാണ് എ കെ ശശീന്ദ്രൻ 8-ാം തീയതി നിയമസഭയിൽ നൽകിയ മറുപടി. പ്രതിപക്ഷം സർക്കാർ നിലപാടിനെ വിമർശിക്കുമ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുല്ലപ്പെരിയാർ മരംമുറി വിവാദത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്ന നിലപാടെടുത്തതാരെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല. വനം ജലവിഭവ മന്ത്രിമാർ പരസ്പരം പഴിചാരുകയാണ്. മരംമുറിക്ക് അനുമതി നൽകാൻ യോഗം ചേർന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നവംബർ 1 അങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നിട്ടില്ലെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. അതിനകത്ത് അത്ര ഡിസിഷൻസ് എടുക്കുകയോ മിനിറ്റ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു രേഖകളും ഇല്ല. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ വനമന്ത്രി എ കെ ശശീന്ദ്രൻ യോഗം നടന്നെന്നും മിനിറ്റ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിലുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അനുവദിക്കുന്ന കാര്യം പരിശോധനയിലാണ് എന്ന് മാത്രമല്ല, ഇതിന് തേർഡ് മുല്ലപ്പെരിയാർ ഡാം ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള informed the permission for cutting down the identified 15 trees is being processed എന്ന് മാത്രമേ ഉള്ളൂ, പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. There is no decision as you said here. റോഷി അഗസ്റ്റിന്റെ വാദം തള്ളുന്നതാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 5-ാം തീയതി ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ പരാമർശം. കത്തിലെ 3-ാം സൂചിക നവംബർ 1 സെക്രട്ടറി തല യോഗത്തിന്റെ തുടർച്ചയായാണ് മരംമുറി തീരുമാനമെന്ന് പറയുന്നുണ്ട്. ബേബി ഡാമിന് സമീപം സംയുക്ത പരിശോധന നടത്തിയില്ലെന്ന മുൻ പരാമർശം വനം മന്ത്രി ഇന്ന് നിയമസഭയിൽ തിരുത്തി. സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യവും ഇല്ലാതാവുകയാണ്. അപ്പൊ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് തോറ്റുകൊടുക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. വിവാദം മുറുകുകയും മന്ത്രിമാർ പരസ്പരം പഴിചാരുകയും ചെയ്യുന്നെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ബി ദിലീപ് കുമാർ, 24 തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ സംയുക്ത പരിശോധന നടന്നില്ലെന്ന വാദം നിയമസഭയിൽ തിരുത്തി സംസ്ഥാന സർക്കാർ. മരംമുറിക്കാൻ അനുമതി വേണമെന്ന തമിഴ്നാടിന്റെ അപേക്ഷയിൽ നടപടി വേഗത്തിലാക്കാനാണ് നിർദ്ദേശമുണ്ടായതെന്ന് ജലവിഭവ മന്ത്രിക്ക് വേണ്ടി ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചു. മരംമുറിക്കൽ ഉത്തരവ് അടിയന്തരമായി റദ്ദു ചെയ്ത വനം മന്ത്രി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മുല്ലപ്പെരിയാറിലെ മരംമുറി വിവാദത്തിൽ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. വിവാദ ഉത്തരവിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ മറുപടിയില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപക്ഷേപമായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. സംയുക്ത പരിശോധന നടന്നുവെന്ന് മറുപടി പറഞ്ഞ വൈദ്യുതി മന്ത്രി സമ്മതിച്ചു. എന്നാൽ മരംമുറിക്കാൻ അനുമതി നൽകിയത് എന്തിനെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് 5/11/2021 വനം ചീഫ് കൺസർവേറ്റർ 15 മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓൺലൈനായി ഈ മരങ്ങൾ മുറിക്കുന്നതിനുള്ള അപേക്ഷ കേരള വനം വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നും അറിയിച്ചു. മേൽ സാഹചര്യത്തിൽ വനം വകുപ്പിൽ നിന്നും ഈ മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം വേഗത്തിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മരംമുറി മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും ആവിയാകും. സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസ് തന്നെ ഇല്ലാതാകുമെന്നും വി ഡി സതീശൻ. എവിടെയാണ് സാർ പുതിയ ഡാം നമ്മൾ പണിയാൻ പോകുന്നത്? പുതിയ ഡാം പണിയണം, നമുക്ക് സുരക്ഷ വേണം എന്നുള്ള കേരളത്തിന്റെ കേസ് മുഴുവൻ ആവിയായി പോകുന്ന നടപടിയാണ് ഇതിലൂടെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. വിവാദം ആളിക്കത്തുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. മുല്ലപ്പെരിയാറിൽ സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന പ്രസ്താവന തിരുത്താൻ വനംമന്ത്രി കത്ത് നൽകിയെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രസ്താവന സഭയിൽ തിരുത്തുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ മന്ത്രിയുടെ നടപടി അവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം.
നടൻ ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിൽ ഇപ്പോൾ മുൻ കൊച്ചി മേയർ ടോണി ചമ്മണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ജാമ്യം ലഭിച്ച ശേഷം പുറത്തേക്കിറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവരെ സ്വീകരിക്കുന്നതിനായി കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം. വിഷ്ണു, കോൺഗ്രസ് നേതാക്കൾ ജാമ്യം ലഭിച്ച ജയിൽ മോചിതരാകുമ്പോൾ അവരെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇവർ തീവ്രമാണെത്തിയ സമയത്ത് വലിയ പ്രകടനമായിരുന്നു മരട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. അതിന് സമാനമായ സാഹചര്യമാണ്. നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലുള്ളത് ഇവർ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ന് ടോണി ചെമ്മണി ഉൾപ്പെടെ അഞ്ച് പേർക്കാണ് ജോജി ജോർജിന്റെ കാർ നിവർത്തനവുമായി ബന്ധപ്പെട്ട എറണാകുളം ജുഡീഷ്യൽ കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിൽ 37,500 രൂപ ജാമ്യത്തുകയായി നഷ്ടപരിഹാര തുകയുടെ പകുതി തുകയായി കെട്ടിവെക്കണമെന്നും അതോടൊപ്പം രണ്ട് പേർക്ക് 50,000 രൂപ വീതമുള്ള രണ്ട് ബോണ്ടുകളും ഈ ജാമ്യാവസ്ഥയിലാണ് ഈ അഞ്ചു പേരെ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ കൂടി പുറത്തിറങ്ങാറുണ്ട്. ഇവരുടെ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി നിയമപരമായി നേരിടാൻ കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അതിന്റെ ഫലമായാണ് ഇവർ നേരിട്ടെത്തി പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തി കീഴടങ്ങിയത്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ജോജുവിന്റെ കാർ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉപാധികളോടെയാണ് ഇന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചത്. അഞ്ചുപേര് 37,500 രൂപ വീതം കോടതിയിൽ കെട്ടിവെച്ചും രണ്ട് ആൾജാമ്യം സമർപ്പിച്ചുമാണ് ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുന്നത്. പ്രവർത്തകർ വലിയ ആരവത്തോടെ വന്നവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടത്. വീണ്ടും മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക്. മുല്ലപ്പെരിയാർ കേസ് നാളെ സുപ്രീം കോടതിയിലെത്തുകയാണ്. മുല്ലപ്പെരിയാർ റൂൾ കർവ് പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് സുപ്രീം കോടതിയിൽ എതിർക്കും. പുതിയ അണക്കെട്ട് എന്ന ആവശ്യം സത്യവാങ്മൂലത്തിലൂടെ കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷം തിരക്കിട്ട കൂടിയാലോചനകളാണ് ഡൽഹിയിലെ തമിഴ്നാട് ഭവൻ കേന്ദ്രീകരിച്ച് നടന്നത്. റൂൾ കർവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആക്ഷേപത്തിൽ വിശദമായി വാദം കേൾക്കാമെന്ന് കഴിഞ്ഞ തവണ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും ജലവിഭവ നിയമവകുപ്പ് സെക്രട്ടറിമാരും ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിൽ റൂൾ കർവിനെ ചോദ്യം ചെയ്യുന്ന കേരളത്തിന്റെ നിലപാടിനെ ശക്തമായി നാളെ സുപ്രീം കോടതിയിൽ എതിർക്കാൻ തീരുമാനിച്ചു. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് നവംബർ 30 ജലനിരപ്പ് 142 ഉയർത്താമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ റൂൾ കർവ് ജലകമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പ്രസ്തുത തീരുമാനം ശാസ്ത്രീയമോ യുക്തിസഹജമോ അല്ലെന്നാണ് കേരളത്തിന്റെ വാദം. ഇതിനെയാകും തമിഴ്നാട് ചോദ്യം ചെയ്യുക. നവംബർ അവസാനം അണക്കെട്ടിലെ ജലനിരപ്പ് 140 കുറയ്ക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കേരളത്തിന്റെ ആവശ്യം. സെപ്റ്റംബർ 20 അണക്കെട്ടിലെ ജലനിരപ്പ് 142 ഉയർത്താമെന്ന റൂൾ കർവിലെ നിർദ്ദേശം ഭേദഗതി ചെയ്യണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾ ശാസ്ത്രീയ യുക്തി ഇല്ലാത്തതാണെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ വാദിക്കും. അതേസമയം മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ഭീതിയും 5 ജനജീവിതത്തെ പ്രതികൂലമായി നേരിട്ട് ബാധിക്കുന്നു എന്നാണ് കേരളത്തിന്റെ നിലപാട്. ഈ വസ്തുത സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനാണ് കേരളം നാളെ ശ്രമിക്കുക. പെരിയാറിലെ മറ്റണക്കെട്ടുകൾക്കായി കേന്ദ്ര ജലകമ്മീഷൻ റൂൾ കർവ് തയ്യാറാക്കിയിരുന്നു. ഇതുപ്രകാരം വർഷത്തിൽ ഒരു തവണ മാത്രമാണ് പരമാവധി ജലനിരപ്പിൽ വെള്ളം സംഭരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇക്കാര്യം കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. സുരക്ഷാ ഭീഷണി പരിഹരിക്കാനുള്ള ഏക പോംവഴി പുതിയ അണക്കെട്ടാണെന്നും കേരളം വ്യക്തമാക്കും. ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നാളെയാണ് മുല്ലപ്പെരിയാർ കേസ് പരിഗണിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, പുരാവസ്തു തട്ടിപ്പു കേസിൽ സസ്പെൻഷനിലായ IG ലക്ഷ്മൺ ഗോകുലത്തിനെ മോൻസൺ മാവുങ്കലിനൊപ്പം കേസിൽ പ്രതിയാക്കും. പുരാവസ്തു കച്ചവടത്തിൽ ഇടനിലക്കാരായിരുന്നു ലക്ഷ്മണും ആന്ധ്ര സ്വദേശി സുജാതയുമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. IG ലക്ഷ്മൺ മോൻസണിന്റെ വീടുകളിൽ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും ഇത് തട്ടിപ്പിന് മോൻസനെ സഹായിച്ചുവെന്നും ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ട്രാഫിക് ചുമതലയുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് തട്ടിപ്പു കേസിൽ സസ്പെൻഷനിലായത്. 2017 മുതൽ മോൻസണുമായി അടുത്ത ബന്ധമായിരുന്നു IG ലക്ഷ്മണിന്. പേരൂർക്കടയിലെ പോലീസ് ക്ലബിൽ മോൻസണെയും ഇടനിലക്കാരി സുജാതയെയും താമസിപ്പിച്ച് പുരാവസ്തു കച്ചവടത്തിന് IG ശ്രമിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മോൻസണുമായി ലക്ഷ്മണിനുള്ള ബന്ധം തെളിയിക്കുന്ന 2 ശബ്ദരേഖകൾ 24 പുറത്തുവിട്ടു. പുരാതന ഖുറാൻ, ബൈബിൾ എന്നിവ വേണമെന്ന് ലക്ഷ്മൺ പറഞ്ഞതായി മോൻസണിന്റെ മാനേജരെ സുജാത അറിയിക്കുന്നു. മാൻസം സാർക്ക് ലക്ഷ്മണ് ഭയ്യ ബാത് കർത്തെ ഈ പീസ് ഗോൾഡ് പുരാൻ ഗോൾഡ് ബൈബിൾ എത്തീൻ ഐറ്റംസ് ത്രിവേന്ദ്രം മാൻസം ഡോക്ടർ കെ വാസ്. മറ്റൊന്ന് ലക്ഷ്മണയുടെ PSO രഞ്ജിത് ലാൽ മോൻസണിന്റെ മാനേജരെ അറിയിക്കുന്നതാണ്.
ജിഷ്ണു, നാളെ വൈകുന്നേരം സാറ് കൊച്ചിയിലെത്തുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഡോക്ടറിനെയും ജിഷ്ണുവിനെയും മാറി മാറി വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ആന്ധ്രയിൽ നിന്ന് ഗസ്റ്റുകളുണ്ട്. അപ്പം മറ്റന്നാൾ സാറ് നേരത്തെ പറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്യാനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇല്ലെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഏത് രാത്രിയായാലും ഒന്ന് തിരിച്ചു വിളിക്കണേ. മോൻസനെ സഹായിക്കാൻ ലക്ഷ്മൺ ഇടപെട്ടതടക്കം മറ്റു നിരവധി തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തി. തട്ടിപ്പ് കേസിൽ സസ്പെൻഷനിലാവുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുകയാണ് ഐ ജി ലക്ഷ്മൺ. 1997 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ തെലങ്കാന സ്വദേശി ലക്ഷ്മൺ ഗോകുല്ലോത്തിന് ജനുവരിയിൽ ADGP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കുകയായിരുന്നു. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി. പോലീസിനെ ഉപയോഗിച്ചേ മതിയാകൂ എന്നാണ് ഒരു വിഭാഗത്തിന് താല്പര്യമെന്ന് ഹൈക്കോടതി. കോടതി അത്തരം നിലപാടിലേക്ക് കടക്കാത്തത് ദൗർബല്യമായി കണക്കാക്കരുതെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ പറ്റൂ എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. എസ് ശ്രീകാന്ത്, പോലീസ് സുരക്ഷയുടെ പള്ളികൾ ഏറ്റെടുക്കുന്ന നടപടികളിലേക്കിടയ്ക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ അതിലുണ്ടായിരിക്കുന്ന അലംഭാവത്തിൽ രൂക്ഷ വിമർശനം തന്നെയല്ലേ ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നത്? നേരത്തെ കുറച്ച് കാലങ്ങളായി ഈ കേസ്, ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇതിനൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കാത്തതിൽ ഹൈക്കോടതിക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഹൈക്കോടതി ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിക്കാൻ കാരണം. ഇന്നലെയും ഈ കേസ് പരിഗണിച്ചപ്പോൾ നിങ്ങൾ നിയമനിർമ്മാണത്തിന് തയ്യാറുണ്ടോ, അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അത് പരിഗണനയിലുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും ഇന്ന് ഹർജി എടുത്തപ്പോൾ കൃത്യമായ മറുപടിയോ കൃത്യമായ ഫയലിംഗോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. തുടർന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി പോലീസിനെ ഉപയോഗിച്ചേ മതിയാകൂ എന്ന ഒരു വിഭാഗത്തിന് വല്ലാത്ത താല്പര്യമാണെന്ന് വിമർശിക്കുകയുണ്ടായി. കോടതി അത്തരം നിലപാടുകളിലേക്ക് കടക്കാത്തത് ദൗർബല്യമായി കണക്കാക്കരുതെന്ന് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി. KT Thomas കമ്മീഷൻ ശുപാർശകൾ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, എന്നാൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്നും ഇന്ന് കോടതി പറഞ്ഞു. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി നേരിടുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കാനാകില്ലെന്നും ഫാസിസ്റ്റ് നടപടികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും മുഖ്യമന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞു. സിനിമാ ഷൂട്ടിംഗ് തടഞ്ഞുള്ള പ്രതിഷേധം കോൺഗ്രസിന് ചേർന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. സിനിമാ സെറ്റുകളിലേക്കുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നിയമം കയ്യിലെടുക്കുവാൻ ആരെയും അനുവദിക്കില്ല. കലാരംഗത്തുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഏതുവിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മുകേഷ് MLA സബ്മിഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള കടന്നാക്രമണം നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുറെ കാലമായി അത്തരം സംഭവങ്ങൾ നമുക്ക് അന്യമാണ്. അത്തരം ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ്. ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ സഭയിൽ പറഞ്ഞു. പ്രാദേശികമായി ഉണ്ടായ ഒന്ന് രണ്ട് പ്രതിഷേധങ്ങൾ അത് ഫാസിസമാണെന്നും അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള വലിയ എന്തോ ശ്രമമാണെന്നുള്ള മട്ടിലുള്ള മറുപടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് ദൗർഭാഗ്യകരമാണ്. ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസിനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും VD സതീശൻ. KPCCയുടെ തീരുമാനം ലംഘിച്ച് ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഘടകങ്ങൾ അത്തരം നടപടികളുമായി ഇനി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് അത് വ്യക്തമാക്കിയിട്ടില്ലല്ലോ. KPCC എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ചെയ്താൽ നടപടി സ്വീകരിക്കും. എന്നാൽ സമരത്തിൽ യൂത്ത് കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരിച്ച KPCC അധ്യക്ഷൻ ജോജുവിനെതിരായ സമരം സിനിമാ മേഖലയോടുള്ള യുദ്ധപ്രഖ്യാപനമാകരുതെന്നും പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളോട് ഞാൻ ആവശ്യപ്പെട്ടത് സിനിമാ ലോകത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാവരുത്, അത്രയും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ജോജോവിനെതിരെ അവർ സമരം നടത്തിയാൽ എനിക്ക് മനസ്സിലാകും, പക്ഷേ സിനിമാ ലോകത്തെ എല്ലാ ആളുകൾക്കും എതിരെയുള്ളൊരു അന്വേഷണം വേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 24, തിരുവനന്തപുരം. രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോഗത്തിന് പുതിയ ഡിജിറ്റൽ നിയമം വരുന്നു. ഇതിനായി സംസ്ഥാന IT മന്ത്രിമാരുടെ യോഗം വിളിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. വികസന കാര്യത്തിൽ കേരളത്തിന്റെ മനോഭാവം മാറണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. രണ്ട് പതിറ്റാണ്ട് പഴക്കമുണ്ട് നിലവിലെ രാജ്യത്തെ IT നിയമത്തിന്. ഇന്റർനെറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടാൻ ഈ നിയമം ഇപ്പോൾ പര്യാപ്തമല്ലെന്നാണ് വിലയിരുത്തൽ.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ നിയമപരിഷ്കരണത്തിന് രാജ്യം ഒരുങ്ങുന്നത്. രാജ്യത്ത് 80 കോടിയിലധികം പേർ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോഗത്തിനും സാമൂഹ്യ മാധ്യമ ഇടപെടലിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ജനങ്ങളിൽ നിന്നുകൂടി നേരിട്ട് അഭിപ്രായം ആരാഞ്ഞാകും കരട് തയ്യാറാക്കുക. ഇന്ത്യ ഒരു ടെക്നോളജി പവർ ആവണമെന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിഷൻ. അതാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. അതിനു വേണ്ടിയിട്ട് ഒരു മോഡേൺ സെറ്റ് ഓഫ് ലോസ് പ്രോ കൺസ്യൂമർ, ദാറ്റ് ഇസ് പ്രോ സിറ്റിസൺ ആസ് വെൽ ആസ് പ്രോ ഇൻവെസ്റ്റർ, അതിനുവേണ്ടി ഒരു ലോ ഉണ്ടാവണം എന്നാണ് ഒരു കൺസെൻസസ് ഒപ്പീനിയൻ. ഒരു മോഡേൺ ലോ. സുരക്ഷ, വിശ്വാസ്യത, ഉത്തരവാദിത്വം എന്നിവ ഉറപ്പാക്കിയുള്ള ഇന്റർനെറ്റ് ഉപയോഗമാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇലക്ട്രോണിക് രംഗത്തടക്കം കേരളത്തിൽ വലിയ നിക്ഷേപ സാഹചര്യമുണ്ട്. എന്നാൽ കേരളത്തിന്റെ നിലവിലെ പ്രതിച്ഛായ മാറണം. അതുകൊണ്ട് തന്നെ പല കമ്പനികളും കേരളത്തിൽ വരാൻ മടിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം. എവറി സ്റ്റേറ്റ്, എവറി സിറ്റി, എവറി കൺട്രി ഹാസ് ടു മാർക്കറ്റ് ഇറ്റ്സെൽഫ് ആസ് എ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ. അതിൽ ഞാൻ ഹംബ്ലി, ഞാൻ റെസ്പെക്റ്റ്ഫുൾ, ഞാനൊരു ഇത് പോളിറ്റിക്സ് എന്ന് പറയുന്നതല്ല, അതിൽ നമ്മൾ കേരളയ്ക്ക് കുറച്ചൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി സംരംഭകരുമായും സാങ്കേതിക മേഖലയിലുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചു. ഈ സാമ്പത്തിക വർഷം 2 കോടി രൂപ എം പിമാർക്ക് അനുവദിക്കും. കോവിഡ് കാലത്ത് റദ്ദാക്കിയ ഫണ്ടാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. ഇന്നു ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്രാദേശിക വികസന ഫണ്ട് മുടങ്ങിയതോടെ താഴെത്തട്ടിൽ നടന്നുവന്ന വികസന ക്ഷേമ പദ്ധതികളിൽ പലതും തടസ്സപ്പെട്ടു എന്ന് വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 2023 മുതൽ 2026 വരെ 5 കോടി രൂപ എം പിമാർക്ക് അനുവദിക്കും. 2 ഘട്ടമായി 2.5 കോടി വീതമായിരിക്കും 2023 മുതൽ നൽകുക. ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു റിലീസ് 2 crore rupees അണ്ടർ ദ എം പി ലാഡ് ഫണ്ട് ടു ഈച്ച് എം പി ഇൻ ദ ഫൈനാൻഷ്യൽ ഇയർ 2021-2022. From the financial year 2022-23 onwards till 25-26, annually 5 crore rupees grant of this MP LAD fund will be given to the MPs. കേന്ദ്രീകൃത പദ്ധതി തുക വിനിയോഗം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് റദ്ദാക്കിയത്. കോവിഡ് സാഹചര്യത്തിൽ നേരിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ എം പിമാർക്ക് പുറമെ ഭരണപക്ഷ എം പിമാരും പ്രാദേശിക വികസന ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആണ് ഹർജി ഫയൽ ചെയ്തത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ തമിഴ്നാടിന് കൃഷിക്കാവശ്യമായ ജലം മാത്രം സംഭരിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ റൂൾ കർവ് തയ്യാറാക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ രാധാകൃഷ്ണൻ, സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഹർജികളൊക്കെ നാളെ പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഡീകമ്മീഷനിങ് ആവശ്യപ്പെട്ടുകൊണ്ട് പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ഹർജി കൂടി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്? മറ്റു ഹർജികളിലും ഇതേ ആവശ്യമുണ്ട് സുജയ. ഈ പുതിയൊരു ഹർജി കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ നാളെ ഈ കേസുകൾ വീണ്ടും കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ ചില ിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നതാണെങ്കിലും അതിന് തുടർച്ചയായി ആവശ്യപ്പെടുന്നത് അതുവരെ തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകാൻ മാത്രം അനുവദിക്കുന്ന വിധത്തിൽ റൂൾ കർവ് പുനഃക്രമീകരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം. തമിഴ്നാടിന് വെള്ളം നൽകുന്ന കാര്യത്തെ ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് ആവശ്യമുള്ള വെള്ളം മാത്രം നൽകുന്ന വിധത്തിൽ റൂൾ കർവ് പുനഃപരിശോധിക്കണം, പുനഃ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന ആവശ്യം. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഹർജി കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 75,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അപ്പോൾ പരിശോധിച്ച രോഗബാധിതരായി കണ്ടെത്തിയിരിക്കുന്നത് 7,540 പേരെയാണ്. സുപ്രീംകോടതിയുടെ പുതിയ നിബന്ധന പ്രകാരമുള്ള മരണങ്ങൾ കൂടി പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇന്ന് 48 പേരുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തുടനീളം പരിശോധിച്ചത് 76,380 സാമ്പിളുകളാണ്.
നിരക്കാണ്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെയാണ്. കൃത്യമായി പറഞ്ഞാൽ 9.87 ആണ് ഇന്നത്തെ TPR നിരക്ക്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തോട് ഏകദേശം അടുത്തു നിൽക്കുന്നു, രോഗികളെക്കാൾ കൂടി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. 7841 പേരാണ് രോഗമുക്തരായത്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇപ്പോഴും 70,000 ഉണ്ട്. 70,459 പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നത്. അലക്സ മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അലക്സ മുഹമ്മദ്, തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ TPR 10% നിൽക്കുന്ന ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ രോഗവ്യാപനത്തിൽ കാര്യമായ ഒരു മാറ്റം വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? സുജ, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് TPR താഴ്ന്നു വരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതീക്ഷ. ഈ ഘട്ടത്തിലും 10 തന്നെ പ്രതിദിന TPR നിലനിൽക്കുന്നു എന്നുള്ളത് നേരത്തെയുള്ള ആശങ്ക പോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ 10% മുകളിലായിരുന്നു എങ്കിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി 10 താഴെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തുന്ന TPR 9.87%. സുജ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,540 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സാമ്പിൾ പരിശോധന 76,380 ആണ്. പക്ഷേ രണ്ട് ജില്ലകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രതിദിന രോഗബാധയുടെ എണ്ണം 1000 മുകളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ രോഗബാധിതരിൽ 30 സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. സംസ്ഥാനത്തെമ്പാടുമായി 47 ആരോഗ്യ പ്രവർത്തകർക്കും കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 48 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പീലിലൂടെ, അതായത് സുപ്രീംകോടതിയുടെ അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം അപ്പീലിലൂടെ മരണപ്പട്ടികയിൽ 211 മരണങ്ങൾ കൂടി ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 34,621 രോഗബാധയുടെ ആകെ രോഗബാധയുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ച വേഗതയിൽ കുറയുന്നില്ല എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 70,459 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ഇപ്പോൾ ആകെ ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം ഇന്ന് രോഗമുക്തർ, രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ എന്നുണ്ടായിട്ടുണ്ട്. 7,841 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. WIPR 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ 46 വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുന്നതായും ആരോഗ്യവകുപ്പിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സുജയ. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ കോവിഡ് കണക്കുകൾ വിശദീകരിച്ചത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ കഴിഞ്ഞ 2-3 മാസമായി നിൽക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് 11,466 പേർക്കാണ്. 460 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രതിദിന കോവിഡ് ബാധിതരിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 13% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.39 ലക്ഷം പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. ഇന്ത്യ നൽകുന്ന കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാൻ അമേരിക്ക, UK, ജർമ്മനി, കാനഡ അടക്കം 96 രാജ്യങ്ങളുമായി ധാരണയായി. കൂടുതൽ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ മുൻ മിസ് കേരളയടക്കം 3 വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ എന്താണ് നടന്നത്? പോലീസ് പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്ത തുടരുന്നു. കൊച്ചിയിൽ മുൻ മിസ് കേരളയടക്കം 3 വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. പാർട്ടി ഹാളിലെ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് കണ്ടെത്തുന്നതിനായിരുന്നു പരിശോധന. എന്നാൽ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോട്ടൽ അധികൃതർ മനഃപൂർവ്വം ഇത് മാറ്റിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്നലെ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഹാർഡ് ഡിസ്കിൽ പാർട്ടി ഹാളിലെ ദൃശ്യങ്ങൾ ഇല്ലായിരുന്നു. ദൃശ്യങ്ങൾ തേടിയുള്ള പരിശോധന തുടരാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന് തിരിച്ചടി. കോഴക്കേസുമായി ബന്ധപ്പെട്ട ശബ്ദ പരിശോധന കേന്ദ്ര സർക്കാർ ലാബിൽ നടത്തണമെന്ന സുരേന്ദ്രന്റെ ആവശ്യം കോടതി തള്ളി. സംസ്ഥാനത്തെ ലബോറട്ടറികളിൽ പരിശോധന നടത്തരുതെന്ന് അഭ്യർത്ഥിച്ച് ബത്തേരി ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റ് കോടതിയെയാണ് K.സുരേന്ദ്രൻ സമീപിച്ചത്. നേരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് സുരേന്ദ്രന്റെ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കോഴപ്പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് CK ജാനു കേസിലെ മുഖ്യസാക്ഷി പ്രസീത അഴീക്കോടുമായി സംസാരിച്ചതിന്റെ ഫോൺ ഭാഷണം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കേസിലെ പ്രതികളായ K.സുരേന്ദ്രനെയും CK ജാനുവിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ബത്തേരിയിലെ NDA സ്ഥാനാർത്ഥിയാകാൻ JRP നേതാവ് CK ജാനുവിന് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് 35 ലക്ഷം രൂപ K.സുരേന്ദ്രൻ കോഴ നൽകിയെന്നാണ് കേസ്. സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷ്യഭദ്രതാ കിറ്റിൽ വിഷാംശം കലർന്ന കപ്പലണ്ടി മിഠായി വിതരണം ചെയ്തത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ. തമിഴ്നാട്ടിലെ ബ്ലാക്കാട്ടി കമ്പനിയിൽ നിന്നും സപ്ലൈകോയുടെ തിരുവനന്തപുരം റീജിയണൽ ഡിപ്പോയാണ് മിഠായി വാങ്ങിയത്. ഇത് 938 സ്കൂളുകളിലായി കിറ്റിൽ ഉൾപ്പെടുത്തി. കവറിൽ ബാച്ചും നമ്പറും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കിറ്റിൽ ഉൾപ്പെടുത്തിയത്.
സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷ്യഭദ്രതാ കിറ്റിൽ ഉൾപ്പെടുത്തിയ കപ്പലണ്ടി മിഠായിയിൽ പൂപ്പലിൽ നിന്നുണ്ടാകുന്ന അഫ്ലോടോക്സിൻ B1 അമിതമായി കലർന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. സർക്കാർ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഈ കമ്പനിയിൽ നിന്നും വാങ്ങിയ മിഠായി വിതരണം ചെയ്തത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണെന്ന് വ്യക്തമായി. തമിഴ്നാട്ടിലെ ബ്ലാക്ക് ആറ്റി കമ്പനിയിൽ നിന്നും മിഠായി വാങ്ങിയത് സപ്ലൈകോയുടെ തിരുവനന്തപുരം റീജിയണൽ ഡിപ്പോയാണ്. ഇത് 938 സ്കൂളുകളിൽ വിതരണം ചെയ്തു. കമ്പനിയിൽ നിന്ന് ലഭിച്ച പാക്കറ്റുകൾ ഒരു പരിശോധനയുമില്ലാതെ കിറ്റിൽ ഉൾപ്പെടുത്തി. കവറിൽ ബാച്ചും നമ്പരുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വിതരണം നടത്തുകയായിരുന്നു. ബാച്ചും നമ്പരുമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനും അതൃപ്തിയുണ്ട്. സപ്ലൈകോയോട് ഡയറക്ടറേറ്റ് വിശദീകരണം തേടും. പരാതികൾ അവഗണിച്ചതായ ആരോപണത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിനും അതൃപ്തിയുണ്ട്. സപ്ലൈകോയുടെ സംഭരണം വിവാദങ്ങളിൽപ്പെടുന്നതിൽ സർക്കാർ നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന. VA ഗിരീഷ് 24 തിരുവനന്തപുരം. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രധാനാധ്യാപകർക്ക് സാമ്പത്തിക ബാധ്യതയാകുന്നുവെന്ന് പരാതി. ബാച്ചുകളാക്കി സ്കൂൾ പ്രവർത്തിക്കുന്നതും 5-6 പ്രവൃത്തി ദിനം കൂടിയതും അധിക ചെലവിനിടയാക്കി. 5 വർഷം മുൻപ് നിശ്ചയിച്ച തുകയാണ് ഓരോ കുട്ടിക്കും ഉച്ചഭക്ഷണത്തിനായി സർക്കാർ ഇന്നും നൽകുന്നത്. കോവിഡിന് ശേഷം സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ ഈ മാസം മുതൽ ഉച്ചഭക്ഷണ പദ്ധതിയും പുനരാരംഭിച്ചു. 150 കുട്ടികൾ വരെ പ്രതിദിനം ഒരു കുട്ടിക്ക് 8 രൂപയും ബാക്കിയുള്ള കുട്ടികൾക്ക് 7 രൂപയുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. 2-3 ബാച്ചുകളായി കുട്ടികൾ സ്കൂളിലെത്തുന്ന സാഹചര്യമായതിനാൽ പാചക ചെലവും കുത്തനെ ഉയർന്നു. നേരത്തെ ആഴ്ചയിൽ 2 തവണയായിരുന്നു പാല് കൊടുത്തിരുന്നത്. ഇപ്പോൾ 4 തവണ പാല് കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ ആഴ്ചയിൽ 1 പ്രാവശ്യം മുട്ട കൊടുത്തിരുന്നത് ഇപ്പോൾ 2 തവണ കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനുള്ള പാചക ചെലവ് വളരെയേറെ വർദ്ധിക്കുന്നു. 2016 ഏറ്റവും അവസാനമായി ഈ വില നിശ്ചയിച്ചത്. കോഴിമുട്ടയ്ക്ക് 3.25 ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് 5 രൂപയോളയുമായി. അന്ന് ഗ്യാസിന് 600-650 രൂപയായിരുന്നു. ഇപ്പോൾ 950-1000 അടുത്ത് ഗ്യാസിന് വിലയെത്തി. അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന പലവ്യഞ്ജനങ്ങൾ അതുപോലെ പച്ചക്കറികൾ ഇവയ്ക്കൊക്കെ തന്നെ 100% വില വർദ്ധിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സംസ്ഥാനത്തെ മിക്ക പ്രഥമ അധ്യാപകരും കയ്യിൽ നിന്ന് കാശെടുത്താണ് മുടക്കമില്ലാതെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത്. പക്ഷേ ഇത് എത്ര കാലം തുടരാൻ കഴിയുമെന്ന് അധ്യാപകർ ചോദിക്കുന്നു. 24 കോഴിക്കോട്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 നവജാത ശിശുക്കൾ കൂടി മരിച്ചു. അഗ്നിബാധയെ തുടർന്ന് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ട കുട്ടികളാണ് മരിച്ചത്. ഇതോടെ തീപിടുത്തത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 12. ഞായറാഴ്ച രാത്രിയാണ് കമലാ നെഹ്റു ആശുപത്രിയിൽ കുട്ടികളുടെ പ്രത്യേക പരിചരണ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആശുപത്രിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചു. കമലാ നെഹ്റു ആശുപത്രി ഡയറക്ടർ ഡോക്ടർ KK ദുബെ, ഗാന്ധി മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ജിതേന്ദ്ര ശുക്ല, ഹമീദിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലോകേന്ദ്ര ദവേ എന്നിവരെ ചുമതലയിൽ നിന്നും നീക്കി. ആശുപത്രിയിലെ ഇലക്ട്രിസിറ്റി സബ് എഞ്ചിനീയർ അവധേഷ് ബദൌരിയെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ലഖിംപൂർ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുടെ തോക്കിൽ നിന്ന് വെടിയുതിർന്നതായി സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് നേരത്തെ ആശിഷ് മിശ്ര സ്വീകരിച്ച നിലപാടിനെ തള്ളുന്ന തെളിവ് കിട്ടിയത്. വാഹനമിടിച്ചു കൊലപ്പെടുത്തിയതിന് പുറമെ കർഷകർക്ക് നേരെ ആശിഷ് മിശ്ര വെടിവെച്ചു എന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട്. വാഹനമോടിച്ചു കയറ്റി എന്നതിനൊപ്പം ആ സമയത്ത് ആശിഷ് മിശ്രയും കൂട്ടാളികളും വെടിവെച്ചതായി ആദ്യം മുതലേ കർഷകർ ആക്ഷേപമുന്നയിച്ചിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് 2 വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തു. ആശിഷ് മിശ്രയുടെയും അങ്കിത് ദാസിന്റെയും ലൈസൻസുള്ള ആയുധങ്ങൾ ലഖിൻപൂർകേരി പോലീസ് തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ടിലാണ് ആശിഷിന് തിരിച്ചടിയാകുന്ന കണ്ടെത്തൽ. പ്രതികളായ ആശിഷ് മിശ്രയുടെയും അങ്കിത് ദാസിന്റെയും ലൈസൻസുള്ള തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തിട്ടുണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. സംഭവ സമയത്ത് തന്നെയാണോ വെടിവെച്ചിട്ടുള്ളത് എന്നതിൽ ഫോറൻസിക് റിപ്പോർട്ട് മൗനം അവലംബിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിലേക്കെത്താൻ പോലീസ് വിശദമായ പരിശോധന നടത്തണമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലെ നിർദ്ദേശം. ഒക്ടോബർ 3 ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ ലഖിംപൂർ ഖേരി സന്ദർശനത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിനിടെയാണ് കർഷകർക്ക് നേരെ വാഹനം ഇടിച്ചു കയറിയത്. 4 കർഷകരും മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ 8 പേർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു. കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് സർക്കാരിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. RRadhakrishnan 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുല്ലപ്പെരിയാറിലെ വിവാദ മരം മുറിക്കൽ ഉത്തരവ് റദ്ദാക്കി. നേരത്തെ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ബി ദിലീപ് കുമാർ നൽകും. ബി ദിലീപ് കുമാർ, മന്ത്രിസഭായോഗം ഈ ഉത്തരവ് ഇത്രത്തോളം വിവാദമായ സാഹചര്യത്തിൽ റദ്ദാക്കുക എന്നുള്ള നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു അല്ലേ?
ബി ദിലീപ് കുമാർ നമുക്കൊപ്പമുണ്ട്. ദിലീപ് കുമാർ, നേരത്തെ തന്നെ സർക്കാർ ഈ ഉത്തരവ് വിവാദമായപ്പോൾ മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഈ ഉത്തരവ് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാം അല്ലേ? സുജയ, അല്പം മുമ്പ് മന്ത്രിസഭാ യോഗമാണ് ഈ വിവാദ ഉത്തരവ് റദ്ദാക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. നേരത്തെ വനം വകുപ്പാണ് ഇത് സംബന്ധിച്ച്, അതായത് മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ ബേബി ഡാം ബലപ്പെടുത്തുന്നതിനായി തമിഴ്നാടിന് 15 മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള അനുമതി നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ ഉത്തരവാണ് വിവാദത്തെ തുടർന്ന് സർക്കാർ മരവിപ്പിക്കുകയും തുടർന്ന് ഇത് റദ്ദാക്കുന്നതിന് നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കൂടി നിയമോപദേശം പരിഗണിച്ചാണ് മന്ത്രിസഭാ യോഗം ഈ ഉത്തരവ് റദ്ദാക്കുന്നതിന്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള ബെന്നിച്ചൻ തോമസ് 5-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവ് 6-ാം തീയതി ഇത് തമിഴ്നാടിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സംശയങ്ങളും ദുരൂഹതകളും അവശേഷിക്കുന്നത് ആരാണ് ഈ ഉത്തരവിന് പിന്നിൽ എന്നതാണ്. അക്കാര്യത്തിൽ ഇനിയും സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പരസ്പരം ജലവിഭവ വകുപ്പും വനം വകുപ്പും പഴിചാരുന്ന സ്ഥിതിയാണ് അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വിവാദ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ്. ദിലീപ് കുമാർ, 2021 June 11 മുതൽ ഇക്കാര്യത്തിൽ അനുമതി നൽകുന്നതിനായുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാസങ്ങളായിട്ടും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് സർക്കാർ ആദ്യം പറയുന്നു, അതായത് മന്ത്രിമാർ തന്നെ പറയുന്നു. അതിനുശേഷം ഇരു വകുപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വരുന്നില്ല. അങ്ങനെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കാമോ അടുത്ത മണിക്കൂറുകളിലോ നാളെയോ മറ്റോ? സുജയ, നേരത്തെ ഈ ബേബി ഡാം ബലപ്പെടുത്തുന്നതിനായി 23 മരങ്ങൾ മുറിച്ചു നീക്കണമെന്നായിരുന്നു തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി, ആ സമിതിയുടെ യോഗത്തിലാണ് അടിയന്തരമായി 15 മരങ്ങൾ മുറിച്ചു നീക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നത് തമിഴ്നാട്. ഇതേ തുടർന്ന് കേരള തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് പരിശോധന നടത്തട്ടെ എന്ന് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ പ്രതിനിധിയും ഈ മേൽനോട്ട സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തുടർന്നാണ് 1-ാം തീയതി ഉന്നതതല യോഗം നേരത്തെ ചേരുകയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേരുകയും ഈ മരം മുറിക്ക് അനുമതി നൽകുകയും തുടർന്ന് 5-ാം തീയതി ഈ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തത്. തൊട്ടടുത്ത ദിവസം, അതായത് November 6-ാം തീയതി തന്നെ ഉത്തരവ് തമിഴ്നാടിന് കൈമാറിയിരുന്നു. പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin ഈ ഉത്തരവ് പുറത്തിറക്കിയതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തിറങ്ങിയത്. തുടർന്ന് ഇത് വിവാദമായപ്പോൾ, അതായത് കേരളം വർഷങ്ങളായി സ്വീകരിച്ചു വരുന്ന നിലപാടിന് വിരുദ്ധമാണ് ഈ ബേബി ഡാമിന്റെ ബലപ്പെടുത്തൽ. അതുകൊണ്ട് അത് വിവാദമായപ്പോൾ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് റദ്ദാക്കിയിരിക്കുന്നു. സുജയ, ശരി. ബി ദിലീപ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വിദ്യാർത്ഥികൾക്ക് നൽകിയ ഭക്ഷ്യഭദ്രതാ കിറ്റിലെ കപ്പലണ്ടി മിഠായിയിൽ വിഷാംശം കണ്ടെത്തിയ സംഭവത്തിൽ ലാബ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഭക്ഷ്യമന്ത്രി എന്നിവർക്ക് റിപ്പോർട്ട് നൽകിയത്. കപ്പലണ്ടി മിഠായിയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അഫ്ലോടോക്സിൻ B1 കണ്ടെത്തിയത് സംബന്ധിച്ച സാമ്പിൾ പരിശോധനാ ഫലം 24 നേരത്തെ പുറത്തുവിട്ടിരുന്നു. VA Girish നൽകും കൂടുതൽ വിവരങ്ങൾ. VA Girish, 24 ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതിൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്ത് എന്ന് വ്യക്തമാകുന്നതിനായി സാമ്പിൾ പരിശോധനാ ഫലമടക്കം മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും റിപ്പോർട്ടായി കൈമാറിയിരിക്കുന്നു അല്ലേ? സുജയ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഈ സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട്, ഇതിനകത്താണ് ഭൂപ്പലിൽ നിന്നുണ്ടാകുന്ന വിഷാംശമായ അഫ്ലോടോക്സിൻ B1 അനുവദനീയമായ അളവിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് സഹിതമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും രണ്ട് മന്ത്രിമാർക്കും, വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ മന്ത്രിമാരുടെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ കത്ത് കൈമാറിയത്. കത്തും അതോടൊപ്പം തന്നെ ഈ പരിശോധനാ റിപ്പോർട്ടും കൈമാറിയിരിക്കുന്നത്. ഈ കത്തിൽ തന്നെ ഈ ഗുണനിലവാര പരിശോധനയുടെ വിശദാംശങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നു. സർക്കാർ അനലിറ്റിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ അഫ്ലോടോക്സിൻ B1 എന്ന മാരകമായ വിഷാംശം കണ്ടെത്തുകയുണ്ടായെന്നും ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷാംശം ലിവർ സിറോസിസിന് 90% കാരണമാകാൻ സാധ്യതയുണ്ടെന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിച്ചതാണ് ഈ മിഠായി. ഏകദേശം 200 കോടിയോളം രൂപ ഈ ഇനത്തിൽ ചെലവാക്കിയതായും അറിയുന്നുണ്ട് എന്നും പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കത്ത് നൽകിയിരിക്കുന്നത്. സുജയ,
ശരി, വി എ ഗിരീഷാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് സർക്കാരിന്റെ ഭാഗത്തേക്ക് ഈ പരിശോധനാ ഫലം എത്തിച്ചിരിക്കുകയാണ്. 24 പുറത്തുകൊണ്ടുവന്ന ഈ വാർത്തയിൽ പ്രതിപക്ഷം നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും ലാബ് പരിശോധനാ ഫലമടക്കം റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു തെറ്റുപറ്റിയത് എങ്ങനെയെന്നുള്ളതിലേക്ക്, ആഴത്തിലുള്ള പരിശോധനകളിലേക്ക്, നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരിക്കുന്നത്. മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്ത തുടരുന്നു. വയനാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായ രണ്ട് മാവോയിസ്റ്റുകളെ ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. കർണാടക സർക്കാർ ഇനാം പ്രഖ്യാപിച്ച മാവോ സംഘടനാ നേതാവ് ബി ജി കൃഷ്ണമൂർത്തിയും സംഘത്തിലെ അംഗം സാവിത്രിയുമാണ് പിടിയിലായത്. ഇരുവരെയും കോടതി ഒരു മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവിധ സംസ്ഥാന പോലീസുകളും കേന്ദ്ര ഏജൻസികളും വർഷങ്ങളായി പിടികൂടാൻ ശ്രമിച്ച മാവോയിസ്റ്റ് നേതാവ് ബി ജി കൃഷ്ണമൂർത്തിയെയും സാവിത്രിയെയുമാണ് കേരള പോലീസിന്റെ ഭീകരവിരുദ്ധ സേന കർണാടക അതിർത്തിയിൽ വെച്ച് പിടികൂടിയത്. കൃഷ്ണമൂർത്തി കർണാടകത്തിൽ 40-ലേറെ മാവോയിസ്റ്റ് കേസുകളിൽ പ്രതിയാണ്. കർണാടക പോലീസ് 500,000 ഇനാം പ്രഖ്യാപിച്ച പിടികിട്ടാപ്പുള്ളിയെയാണ് കേരള പോലീസിന്റെ ATS പിടികൂടിയത്. ഇയാൾക്കെതിരെ കേരളത്തിൽ 3 കേസുകളുണ്ട്. മാവോയിസ്റ്റ് സേനയുടെ പശ്ചിമഘട്ട മേഖലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ബി ജി കൃഷ്ണമൂർത്തി. രജിത എന്ന സാവിത്രി മാവോയിസ്റ്റ് ഓപ്പറേഷൻ സംഘത്തിലെ അംഗമാണ്. കേരളത്തിൽ 18 കേസുകളിൽ പ്രതിയാണ് സാവിത്രി. ഇരുവരും കർണാടകത്തിലെ ചിക്ക്മംഗ്ലൂർ സ്വദേശികളാണ്. UPIയിലെയും ആംസാക്റ്റിലെയും വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവരെയും പോലീസ് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. കോടതി 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാനത്തിലെ ഭീകരവിരുദ്ധ സേനയും കൃഷ്ണമൂർത്തിയെയും സാവിത്രിയെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഏതായാലും രാജ്യത്തെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയിൽ കേരളത്തിന്റെ വലിയ നേട്ടമായി മാറും ബി ജി കൃഷ്ണമൂർത്തിയെ ജീവനോടെ പിടികൂടാനായത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഒടുവിൽ വഴങ്ങി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ഇന്ധന നികുതി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തിരുത്തില്ല എന്നായിരുന്നു നേരത്തെയുള്ള നിലപാട്. അതാണ് അദ്ദേഹം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് മന്ത്രിസഭാ പുനഃസംഘടന നടത്താനുള്ള നീക്കങ്ങളും തുടങ്ങി. പിടിവാശി കാട്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ മാസങ്ങളായി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയായിരുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ഇന്ധന നികുതി കുറയ്ക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം അശോക് ഗെഹ്ലോട്ട് നിർദ്ദയം തള്ളിക്കളഞ്ഞു. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലായ ദേശീയ നേതൃത്വം പ്രതിവിധിയായി രാജസ്ഥാനിൽ നേതൃമാറ്റമെന്ന സന്ദേശം പരോക്ഷമായി നൽകി. നടപടികളിലെ ഗൗരവം ഉൾക്കൊണ്ട ഗെഹ്ലോട്ട് ഇപ്പോൾ വഴങ്ങിയിരിക്കുകയാണ്. ഇന്ധന നികുതി രാജസ്ഥാനിലും കുറയ്ക്കേണ്ടി വരുമെന്ന് അദ്ദേഹം നിലപാട് തിരുത്തി. മന്ത്രിസഭാ പുനഃസംഘടന എന്ന നിർദ്ദേശവും ഗെഹ്ലോട്ട് അംഗീകരിച്ചെന്നാണ് വിവരം. സച്ചിൻ പൈലറ്റിന്റെ അനുയായികളെ ഉൾപ്പെടുത്തി ഉടൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കും. ഇതിനായുള്ള ചർച്ചകളും ഇന്ന് ഡൽഹിയിൽ ആരംഭിച്ചു. അശോക് ഗെഹ്ലോട്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സന്ദർശിച്ച് ഇന്ന് ചർച്ച നടത്തി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഗ്ലാസ്ഗോ കാലാവസ്ഥാ ഉച്ചകോടി ഈ മാസം 12-ന്, അതായത് 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായി ഗ്ലാസ്ഗോയിലെ കരാറിന്റെ കരട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, നേതാക്കൾക്കിടയിൽ ഒരു ആശയ സമന്വയത്തിലേക്ക് എത്തുക, അതൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. 7 പേജ് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ കരട് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും ദിവസമായി നടന്ന ഗ്ലാസ്ഗോ ഉച്ചകോടിയിൽ നിന്ന് ലോകം ഉറ്റുനോക്കിയ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നിർണായകമായ ഒരു ചുവടുവയ്പ്പായി മാറാൻ പോവുകയാണ് ഗ്ലാസ്ഗോ പ്രഖ്യാപനം. കരടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. COP26 കരാറിന്റെ കരടിലേക്ക് നമ്മൾ പോവുകയാണ്. 2022 കാർബൺ ബഹിർഗമനം അത് പൂർണ്ണമായും കുറയ്ക്കുന്നതിനായുള്ള കൂടുതൽ നടപടികൾ, അത് ഓരോ രാജ്യവും എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2070 നെറ്റ് സീറോയിലേക്ക് പൂർണ്ണമായും എത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ ഘട്ടം ഘട്ടമായി കാർബൺ ബഹിർഗമനം, കാർബണിന്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കണം. അതിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടത് അടുത്ത വർഷമാണ്. അതിന്മേലുള്ള കൂടുതൽ ചർച്ചകൾ, അതിന്റെ മേൽനോട്ടം, അതൊക്കെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നോക്കണമെന്നും ഇപ്പോൾ ഈ ഒരു കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യവും വാഗ്ദാനം ചെയ്യുന്ന ലക്ഷ്യം, ഇന്ത്യയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, 2070 നെറ്റ് സീറോയിലേക്ക് എത്തുക, അത് അധിക ചെലവില്ലാതെ ഉയർത്താൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്, ആ യാത്ര അധിക ചെലവില്ലാതെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ധാരണ
ധാരണയും COP26 ഈ കരാറിൽ പറയുന്നു. കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്ന ദീർഘകാല പദ്ധതികൾ അത് സമർപ്പിക്കുന്നതിനായി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ കരാർ. അതായത് ഓരോ രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അത് എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്, അതിൽമേൽ മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏതൊക്കെ, അതും വിവരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ പോരാട്ടത്തിന് അവികസിത രാജ്യങ്ങൾക്ക് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ 7 പേജ് ദൈർഘ്യമുള്ള കരട് റിപ്പോർട്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഗ്ലാസ്ഗോയിലെ ഈ കാലാവസ്ഥാ ഉച്ചകോടി അത് കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് സഹായകമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കരട് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ കരടിന്മേൽ കൂടുതൽ ചർച്ചകൾ നടക്കും. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് ലോക നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഉൾപ്പെടുത്തും. കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അതിലേക്കും അടുത്ത ദിവസങ്ങളിൽ കടക്കും. അതിനുശേഷമായിരിക്കും ഗ്ലാസ്ഗോ പ്രഖ്യാപനമായി ഈ കാലാവസ്ഥാ മാറ്റത്തിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായുള്ള നടപടികൾ എങ്ങനെ വേണം എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി 100 ന്യൂസിൽ ഉന്മേഷ് ശിവരാമൻ പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.